എൻ്റെ പേര് ഇമ്മാനുവൽ. ഞാൻ നിങ്ങളുടെ വോക്കൽ ട്രെയിനറാണ്. ഒരു മ്യൂസിക് വിദ്യാർത്ഥി പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത് കേൾവി, അതാണ് സംഗീതത്തിലെ ഏറ്റവും പ്രാധാന്യം. ഞങ്ങൾ അയക്കുന്ന വോയിസ് ക്ലിപ്പുകൾ ചുരുങ്ങിയതൊരു 10 തവണയെങ്കിലും കേട്ടതിന് ശേഷം മാത്രം അതിൻ്റെ ഒപ്പം പാടി നോക്കുക, അതിനുശേഷം ഒറ്റയ്ക്ക് പാടി നോക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട വിധം. പിന്നെ പാടി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ, തെറ്റുകൾ, അതൊക്കെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇൻഡിവിജ്വൽ ടൈമിൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി നമ്മുടെ മ്യൂസിക് ക്ലാസ്സിൻ്റെ പ്രത്യേകത, നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെറും ഒരു വോക്കൽ ട്രെയിനിങ് മാത്രമല്ല നൽകുന്നത്, നമ്മൾ ഒരേ സമയം പ്രാക്ടിക്കലും തിയറിയും രണ്ടും മ്യൂസിക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വോക്കൽ ട്രെയിനിങ് ഓഫ് ത്രിസ്ഥായ് സ്വരാസ് ആൻഡ് സപ്ത സ്വരാസ്. അപ്പോൾ ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരമാവധി എല്ലാവരും തന്നെ ഇയർഫോൺ കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ക്ലാരിറ്റി കിട്ടാനും നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാനും ഇയർഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ നന്നാവും. അപ്പം ക്ലാസ് തുടങ്ങാം. അതിന് മുന്നേ നമ്മൾ ശ്രുതി ഓണാക്കുകയാണ്. എന്താണ് ശ്രുതി, അതൊക്കെ നമുക്ക് പിന്നെ വ്യക്തമായി പറയുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പാടി നോക്കാം. ഇതാണ് ത്രിസ്ഥായ സ്വരങ്ങൾ. സ, പ, സ, ഈ മൂന്ന് സ്വരങ്ങളെയാണ് നമ്മൾ ഈ ത്രിസ്ഥായ സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഈ ത്രിസ്ഥായ സ്വരങ്ങളെ നമ്മൾ പ്രകൃതി സ്വരങ്ങളെന്നും പറയാറുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പാടി കേൾപ്പിക്കാം. ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ശ്രുതിയാണ്, ആ ശ്രുതിക്ക് ആ ശ്രുതി ലയിച്ചാണ് നമ്മൾ പാടുന്നത്. നമ്മൾ പാടുന്നതും അതുപോലെ തന്നെ ആ ശ്രുതി തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. രണ്ടും ഒരേ രീതിയിൽ പോകണം. ഞാൻ ഒന്നുകൂടി പാടി കളിപ്പിക്കാം. നിങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് 1, 2, 3 വട്ടം പാടി കളിപ്പിക്കുന്നത്. ഇതെല്ലാവരും കുറച്ച് തവണ കേട്ടതിന് ശേഷം മാത്രം അതിൻ്റെ ഒപ്പം പാടി നോക്കുക. ഇപ്പോൾ നമ്മൾ ത്രിസ്ഥായ സ്വരങ്ങൾ ഏതൊക്കെയാണെന്നും
അതെങ്ങനെ പാടുകയെന്നും നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ പാടാൻ പോകുന്നത് സപ്തസ്വരങ്ങളാണ്. സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഴ് സ്വരങ്ങൾ. അത് ഏതൊക്കെയാണ് ഏഴ് സ്വരങ്ങൾ? അത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. സ രി ഗ മ പ ദ നി, ഇതാണ് ഏഴ് സ്വരങ്ങൾ. ഒന്നുകൂടി പറയാം. സ രി ഗ മ പ ദ നി, ഈ ഏഴ് സ്വരങ്ങളെയാണ് സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത്. സപ്ത എന്ന് പറഞ്ഞാൽ ഏഴ്. ഇനി നമുക്ക് ഒന്ന് പാടി നോക്കാം. ഒന്നുകൂടി പാടി നോക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിട്ട് ഒരു തവണ കൂടി പാടി കേൾപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് സപ്തസ്വരങ്ങൾ പാടുക. സ രി ഗ മ പ ദ നി സ, ഏഴ് സ്വരങ്ങളാണുള്ളത്. സരിഗമ പദനി. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ആ സ എന്ന് പാടുന്നതാണ് ചിലർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും. അത് അതിനൊരു കംപ്ലീറ്റ് ആവാൻ വേണ്ടിട്ട്, ഒരു തുടക്കം അവസാനം ഉണ്ടാവാൻ വേണ്ടിട്ട് മാത്രമാണ് സരിഗമ പദനി സ പാടുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൂ ഈസ് ദ ട്രിനിറ്റീസ് ഓഫ് ദ കർണാട്ടിക് മ്യൂസിക്. ആരൊക്കെയാണ് കർണാട്ടിക് മ്യൂസിക്കിലെ സംഗീത ത്രിമൂർത്തികൾ? ഇപ്പോൾ നമ്മൾ ഹിന്ദു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ മൂന്ന് ദൈവങ്ങളാണ് അവർക്കുള്ളത്, വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ. അതുപോലെ തന്നെ കർണാടക സംഗീതത്തിലും മൂന്ന് പേരുണ്ട്, ത്രിമൂർത്തികൾ. ഒന്ന് ത്യാഗരാജസ്വാമികൾ, ത്യാഗരാജസ്വാമികൾ. രണ്ട് ശ്യാമശാസ്ത്രികൾ, ശ്യാമശാസ്ത്രികൾ. മൂന്ന് മുത്തുസ്വാമി ദീക്ഷിതർ, മുത്തുസ്വാമി ദീക്ഷിതർ. ഇവർ മൂന്ന് പേരാണ് ത്രിമൂർത്തികൾ. സംഗീതം പഠിക്കുന്ന ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട, ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റിന് ഉത്തരമാണ് സംഗീത ത്രിമൂർത്തികൾ ആരാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മൊത്തം അവസാനിച്ചിരിക്കുകയാണ്.